ഇനി വൈസന്നു ലിമൻ ഖറഅഹ, ഈ ആയത്തിനെ ഓതിയാള് മിൻ അസ്നാഇ സൂറത്തിൻ, ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ഇടക്കുന്നാണ് ഓതുന്നതെങ്കിൽ അയാൾക്ക് സുന്നത്തിന്റെ അത് ബസ്മലത്തു ബിസ്മി ഓതൽ സുന്നത്തിന്റെ. നസ്സാലൈഹി ഷാഫിഇയ്യ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു നസ്സായി തന്നെ ആ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടയിന്ന് ഓതുകയാണെങ്കിൽ ബിസ്മി സുന്നത്തിന്റെ, തുടക്കത്തിൽ നിന്ന് പിന്നെ ബിസ്മി ഓതിയിട്ടാണല്ലോ ഓതുക അല്ലെ. അത് പിന്നെ സൂറത്തുൽ ബറാഅത്തിൽ ഒഴിവുണ്ടാവും. സൂറത്തുൽ ബറാഅത്തിന്റെ തുടക്കത്തു നിന്ന് ഓതിയ ബിസ്മി ഉണ്ടാവില്ല, ഇടക്കുന്ന് ഓതിയാലോ. അപ്പോ ഈ ഇടക്കുന്ന് ഓതിയാല് ബിസ്മി സുന്നത്തുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഗൈരി ബറാഅത്തിൽ, സൂറത്തുൽ ബറാഅത്ത് അല്ലാത്തതിന്റെ ഇടക്കുന്ന് ഓതിയാലാണ് എന്ത് ബിസ്മി സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ് കമഖാലഹുൽ ജബരിയുന്നു. എന്താ എഴുതിയത്? വറദ്ദ ഖൗല സഹാബി ഫിൽ ഫർഖ്. സഹാബി ലാ ഫർഖ വഖൗലുഹു ലാ ഫർഖ ഇത്തമദഹു മുഹമ്മദ് റംലി. അതായത് തുടക്കത്തില് ബിസ്മി ഓതൽ കറാഹത്താണ് സൂറത്തുൽ ബറാഅത്തിന്, ഇടക്കുന്ന് ഓതിയാല് എന്ത് സൂറത്തിന് അല്ല ബിസ്മി ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ ബറാഅത്തിന്റെ. അതില് ഇബ്നു ജർദങ്ങളും റംലി ഇമാമുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള മസ്സലെ. ഇബ്നു ജർദങ്ങളെ പറഞ്ഞത് എന്ത്, ഇടക്കുന്ന് ഓതിയാലും എന്തില്ല, ബറാഅത്തിന്റെ ഇടക്കുന്ന് ഓതി തുടങ്ങിയാലും ഇപ്പൊ ബിസ്മി സുന്നത്തില്ല. അതായത് റംലി ഇമാം പറയുന്നത് ഇടക്കുന്നാണെങ്കിൽ ബിസ്മി സുന്നത്തിൻ്റെതാണ്, തുടക്കത്തിലെ ബിസ്മി ഒഴിവാക്കിയിട്ടുള്ളൂ. ഇടക്കുന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള സൂറത്ത് പോലെ തന്നെയാണ്. തഫ്രീഖാക്കിയത് ഖുർആനിൽ തുടക്കത്തിൽ മാത്രമല്ല ഉള്ളൂ, എല്ലാ സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മിയുണ്ട്, ബറാഅത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മിയില്ല. പിന്നെ മറ്റ് സൂറത്തുകളുടെ ഇടയിൽ ബിസ്മിയില്ലല്ലോ, എന്നിട്ട് അവിടെ ഓതൽ സുന്നത്തായി. എന്ന പോലെ തന്നെ ബറാഅത്തിൻ്റെ ഇടയിൽ ബിസ്മിയില്ല, അവിടെ ഓതൽ സുന്നത്താണ്. അപ്പൊ തുടക്കത്തിൽ മാത്രമാണ് എന്ത് ആ വ്യത്യാസം നബി ഇമാം അല്ല റംലി ഇമാം തഫ്സീറാക്കി. ഇബ്നു ജർദങ്ങൾ ആ സൂറത്തിന് മുഴുവൻ ബാധകമാക്കി. അങ്ങനെയാണ് അഖിലാഫ്. ആ അതെ, ബറാഅത്തിന്റെ അവസാനത്തായിട്ട് അത് ഓതുമ്പോ ബിസ്മി എന്ത്, ഇബ്നു ജർദങ്ങൾ പറഞ്ഞതനുസരിച്ച് ബിസ്മി ഖറാഅത്ത് തന്നെയാണ്, സുന്നത്തില്ല. റംലി ഇമാം പറഞ്ഞതനുസരിച്ച് ബിസ്മി സുന്നത്തുണ്ട്. അതെ, പിന്നെ ഒരിക്കലും ആ ആയത്തോതി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സുലൈമാൻ ഇസ്ലാം മർക്കസിന്റെ എന്തോ ഒരു പരിപാടി ഇല്ലേ, അപ്പോ ബിസ്മി ഓതിയിട്ട് ഈ ആയത്തന്നെ ഓതി, എന്നിട്ട് ആയത്തോതി തീർന്നിട്ട് ഉസ്താദ് അവിടുന്ന് മസല പറഞ്ഞ് ഞാൻ ആ ആയത്താന്ന് ഓർക്കാതെ ഓതിപ്പോയതാ ബിസ്മി. മൊത്തത്തിൽ ഖുർആൻ ഓതിയല്ലേ, അപ്പൊ അതിനൊരു ബിസ്മിയാണ്ട് ഓതിയതാണ്. പിന്നെ ആയത്ത് ഇതായിരുന്നല്ലോ അത് ജാക്കോയത് ഓതിയത്. അപ്പൊ അതനുസരിച്ച് എന്ത് പിന്നെ റംലി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് തെവീൽ ചെയ്തിട്ടില്ല ഉപരി. ഞാൻ ആ ആയത്ത ഓതുന്നെന്ന് ഓർക്കാതെ എന്ത് ചെയ്ത ഓതിപ്പോയതാണെന്ന് പറഞ്ഞു. ആ ഇല്ല, നമ്മളെ മതേപ്പ് അങ്ങനെയാണ്, ഇബ്നു ജർദങ്ങൾ അതനുസരിച്ചാണ് നാട്ടിലെ അമലോ. അതാണ് ഇപ്പൊ ഉസ്താദ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു ഞാനത്.